ربيع الأول മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന കൗലുണ്ട് ഹിജ്റ പോയത് റബീഉൽ അവ്വലിലാണെന്ന തെളിവുണ്ട് അതുപോലെ തന്നെ പ്രവാചകന്റെ മരണം സംഭവിച്ചതും ആ മാസത്തിലാണെന്ന തെളിവുണ്ട് അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല അവർ ഏറ്റവും ഗൗരവത്തോടെ പറയാറുള്ളത് വഫാത്തിനെ കുറിച്ചായിരുന്നു അത് അവരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് അവർക്ക് പച്ചക്കവരുടെ മനസ്സിൽ തെളിഞ്ഞു കിടക്കാം പ്രവാചകൻ ധരിക്കുന്ന സമയത്ത് പ്രവാചകരായിട്ടില്ല നബുവത്ത് കിട്ടിയിട്ടില്ല ജനിക്കുമ്പോ പ്രവാചകനായ നബിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തെ നമ്മൾ എതിർക്കുന്നവരാണ് സഹോദരങ്ങളെ ഈ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ ഇങ്ങനെ കിട്ടിയിരുന്നു ചെറിയ ചില അടയാളങ്ങൾ വന്നിരുന്നു അങ്ങനെ ഹിജ്റ 11ാമത്തെ വർഷം ഒരു സഫർ മാസം 29ാം തീയതി ഒരു തിങ്കളാഴ്ച ദിവസം അവിടുത്തെ ബഖീഇൽ ഒരു ജനാസയുടെ കർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തു ആ ബഖീഇൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് പ്രവാചകന് ശക്തമായ തലവേദന ആരംഭിച്ചു രോഗത്തിന്റെ കാരണമായി ഒരു തുടക്കം അതായിരുന്നു ആ രോഗം വന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസം ജമാഅത്തായി ഇമാമത്തായി നേതൃത്വം കൊടുത്ത് നമസ്കരിച്ചു രോഗമുണ്ട് അസുഖമുണ്ട് ശക്തമായ വേദനയുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായി ഒന്ന് കിടക്കാൻ ഒന്ന് വിശ്രമിക്കാൻ അവിടുന്ന് ആഗ്രഹം പ്രകടിച്ചു ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും ഷോൾഡറിൽ അങ്ങ് കൈയിട്ട് പിടിച്ചിട്ട് കാലുകൊണ്ട് ശരിക്ക് നടക്കാൻ പറ്റാത്ത വേളയിൽ കാല് വലിച്ചിഴച്ച് നീങ്ങിക്കൊണ്ട് ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് അങ്ങ് താമസം മാറുകയാണ് അവിടുന്ന് കണ്ട രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യയായ ആയിഷ ബീബി അവിടുന്ന് രണ്ട് സൂറത്തുകൾ മുഅവ്വിദാത്തുകൾ മൂന്ന് സൂറത്തുകൾ ഓതി കൊടുക്കുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖും നാസുക്കും ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കൈകൊണ്ട് ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് തന്നെ പ്രവാചകന്റെ തലയിലും ശരീരത്തിലും തടവിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമികമായ ചികിത്സകൾ അവിടുന്ന് ചെയ്തു കൊടുക്കുന്നു മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ഒന്നുകൂടി അതാ തലക്കും വയറിനും വേദന അനുഭവപ്പെട്ടതായി പറയുന്നു തലക്കുമീത ശക്തമായി വെള്ളമൊഴിക്കാൻ പറയുന്നു അല്പം ആശ്വാസം ലഭിച്ചപ്പോ സ്വഹാബത്തിന്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്നു അവിടുന്ന് സ്വഹാബത്തിനോട് മെമ്പറിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് സുഹൃത്തുക്കളെ 5 ദിവസം മുമ്പാണ് നമ്മുടെ പിതാവ് മരണപ്പെട്ടവരുണ്ട് മാതാക്കൾ മരണപ്പെട്ടവരുണ്ട് ബന്ധുക്കൾ മരണപ്പെട്ടവരുണ്ട് അവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് നമ്മളോടൊരു ഗൗരവം പറഞ്ഞാൽ എത്രയുമാത്രം നമ്മളതിനെ കാണുന്നു നമ്മുടെ നേതാവ് മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഉപദേശം കൊടുക്കുകയാണ് ഇനി പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത് ഫഖാല ഇന്നബദൻ ഹയ്യറഹുല്ലാഹു ബൈന അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാഷാ ഒരടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുത്തു ദുനിയാവും ആഖിറവും അദ്ദേഹം അള്ളാഹുവിന്റെ അടുത്തുള്ള ഉന്നതമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തു എന്നാൽ മരണത്തിനോടുള്ള ഒരു ഒരു അഭിപ്രായത്തെ പറയുന്ന പോലെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഒന്നുകൂടെ ഊട്ടിച്ചേർത്തിട്ട് പറഞ്ഞു എന്റെ ഉമ്മത്തിൽ ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ എന്റെ ഉമ്മത്തിൽ ഏറ്റവും വിശ്വസ്തനായ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എന്നോടുള്ള സഹവാസം കൊണ്ടും ഏറ്റവും വിശ്വസ്തനായ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖദ്തു അബൂബക്കറിൻ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖലീലാ സ്വീകരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് മൊത്തത്തിൽ ഒരു ഉപദേശം കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ മേൽ എന്റെ മരണശേഷം ഭയപ്പെടുന്ന കാര്യം എന്താണ് സ്വഹാബ അഖ്വഫുമാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയാ നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദുനിയാവിന്റെ സൗകര്യങ്ങൾ തുറന്നു കിട്ടുമോ എന്ന പേടിയാണ് നിങ്ങൾ പട്ടിണിയാവോ ദാരിദ്ര്യമാവോ എന്നുള്ളതിനേക്കാൾ എനിക്ക് ഭയം നിങ്ങൾക്ക് സൗകര്യങ്ങൾ അധികരിക്കുമോ നിങ്ങൾ ദുനിയാവിന്റെ പേരിൽ കൂടുതൽ സുഖമനുഭവിക്കുന്നവരായി മാറുമോ അങ്ങനെ നിങ്ങളുടെ ഈമാനിനെയും മതത്തെയും അത് ബാധിക്കുമോ എന്ന പേടിയാണ് എനിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം പിന്നെ കൊടുത്ത ഉപദേശം പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വഹറാ നസ്വറാക്കളെ യഹൂദികളെ
അല്ലാഹു ശപിച്ചിരിക്കുന്നു, ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ ആരാ പള്ളികളെ മസാജിദുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. പ്രവാചകന്മാരുടെ ഖബർ നോക്കിയിട്ട് യഹൂദികളും നസാറാക്കളും ആരാധനാ കേന്ദ്രങ്ങളാക്കി അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട്, ഇത് പറഞ്ഞ ആ വസിയത്തിന് ഇന്ന് ഈ സമൂഹം എത്ര പേരേറ്റിയിട്ടുണ്ട്. എന്നിട്ട് നബിമാര് പോട്ടെ, സ്വഹാബത്ത് പോട്ടെ, മുസ്ലിമാണോ എന്ന് പോലും തിരിച്ചറിയാത്തവർക്ക് വരെ ജാറമുള്ള കേന്ദ്രമാണ് കേരളം. ആണാണോ പെണ്ണാണോ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്തവർ, മൃതശരീരങ്ങൾ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്തവർ, മരിക്കുന്നത് വരെ കുപ്പസ്വാമിയായിരുന്നവർ പിന്നീട് ഓച്ചിറ ഉപ്പൂപ്പയായി മാറിയ കേരളത്തിലെ ജാറങ്ങളുടെ പരിശോധിച്ചു നോക്ക്. ലഅനത്തുല്ലാ, അല്ലാഹു ശപിച്ചതാണ് അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസാറാക്കളെ ശപിച്ചിട്ടുണ്ട് അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആ ശാപം കിട്ടിയ യഹൂദി നസാറാക്കളുടെ ആ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ അതുപോലെ മാതൃകയാക്കുന്ന ഒരു കൗമായി മാറും. നിബിദങ്ങൾ പറയാക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന യഹൂദി നസാറാക്കളുടെ മാർഗം നിങ്ങൾ അതുപോലെ പിൻപറ്റുന്നവരായി തീരും. ശിബറം ബിഷിബിരിൻ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റും. ശരിക്ക് ഫലിച്ചില്ലേ? യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ഡിസംബർ 25 ആഘോഷിക്കുമ്പോ ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മീലാദ് ആഘോഷിക്കുന്നു തുടങ്ങി. അവിടെ ക്രിസ്മസിന് സ്റ്റാർ ഒട്ടിക്കുമ്പോ ഇവിടെ മീലാദ് ബൾബ് കച്ചവടമാണ്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ മൂസാക്കാനെ വിളിക്കണം, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ അസ്മാത്താനെ വിളിക്കണം, ഈ ബൾബ് തന്നെ മേടിക്കണം, പട്ടിണി കടന്നാലും വേണ്ടില്ല, ബൾബ് കൊണ്ട് അലങ്കരിക്കണം. പള്ളികൾ വരെ ബലിപെരുന്നാളിന് അലങ്കരിച്ചില്ല, ചെറിയ പെരുന്നാളിന് അലങ്കരിച്ചില്ല, റബീഉൽ അവ്വൽ വന്നപ്പോ അലങ്കരിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങി, അവസാനിച്ചില്ല. അവിടെ ക്രിസ്മസ് കേക്കുകളാണെങ്കിൽ ഇവിടെ മലപ്പുറത്ത് വന്നത് ഏതാണ്? മീലാദ് കേക്ക് പൊട്ടിച്ച് ഉസ്താദ് വിതരണം ചെയ്തു കൊടുക്കുന്നു. തീർന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് വിവാദമായല്ലോ, ബാംഗ്ലൂരിലൂടെ റാലി പോകുന്നു, അപ്പുറത്ത് ഉണ്ണിയേശുവിനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇപ്പുറത്ത് ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി കൊണ്ടുപോയി. ഇതൊക്കെ പറയുമ്പോ ഒരു പക്ഷേ നമ്മൾ പ്രവാചക സ്നേഹിയല്ല, നമുക്ക് നബിനോട് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾ വാദിക്കട്ടെ, സത്യം തുറന്നു പറയാൻ മടിക്കുന്നില്ല. ഇത് എവിടേക്കുള്ള പോക്കാണ്? പ്രവാചകന്റെ ഉപദേശം പോലും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? അള്ളാഹുവേ, എന്റെ കബറിനെ ആരാധന കേന്ദ്രമാക്കി മാറ്റരുതേ. മരിക്കുന്നതിന് മുമ്പുള്ള വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ കോപം മതി കഠിനമായിരിക്കുന്നു. ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, ആരാധനാ കേന്ദ്രങ്ങളാക്കിയിട്ട് ഖബറുകളെ മാറ്റുന്ന ആളുകളെ അവരോട് അല്ലാഹുവിന് ദേഷ്യമാണ്. സഹോദരങ്ങളെ, രോഗം മൂർച്ഛിച്ച് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മരണത്തിന്റെ വേളയിൽ അവിടുന്ന് ഖൈബറിൽ കഴിച്ച ഒരു ഭക്ഷണത്തിന്റെ വിഷാംശം അവിടുന്ന് ഒരു സഹോദരി കൊടുത്ത ആ വിഷത്തിന്റെ അംശങ്ങൾ ഇന്നും എനിക്ക് വല്ലാതെ വേദനയുണ്ടാക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്ന് പറയുന്ന രംഗമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ആ വിഷമവും വേദനയും കണ്ടിട്ട് പറയുന്നുണ്ട്, വാക്കർ ബാബാ, എന്റെ വാപ്പാക്കിന്ന് എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു പ്രയാസമാണ്. നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇന്നേ ദിവസം കഴിഞ്ഞ നിന്റെ വാപ്പാക്കിന് ഒരു പ്രയാസമില്ല. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ പ്രവാചകൻ അവിടുന്ന് മകളെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു, സാരമില്ല, വാപ്പാക്കിന്ന് കഴിഞ്ഞാൽ വേദനയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന അറാഖ് കൊള്ളിയുണ്ട് നിബിദങ്ങൾക്ക് പല്ല് തേച്ചു കൊടുത്തുകൊണ്ട് ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അവസാനം മരണത്തിന്റെ വേദനകൾ സഹിച്ച് റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒരു ദിവസത്തിലത് നടക്കുമ്പോ മറക്കാൻ കഴിയില്ല, മുസ്ലിമീങ്ങളായി ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത നൊമ്പര കാഴ്ചയായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട്. ഇടക്ക് സംസാരിക്കാൻ കഴിയുമ്പോ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗതി സകറാത്ത്,
ഒരു പ്രവാചകരാണ് പറയുന്നത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, അസഹ്യമായ വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ലോകത്ത് നിന്ന് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയ റബിയുൽ അവ്വലിന്റെ ചരിത്രം പറയുമ്പോ സ്വഹാബത്ത് ഈ രംഗം നേർക്കു നേരെ സാക്ഷിയായവരാണ്, സ്നേഹം അങ്ങേയറ്റം ഉള്ളവരാണ്, നബിന്റെ ജനനത്തിലും നബിയുടെ മരണത്തിലും ഹിജ്റയിലും യുദ്ധങ്ങളിലും പങ്കെടുത്തവരാണ്. അവര് ആ റബിയുൽ അവ്വൽ മാസത്തിൽ എന്താ സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഒരു കുട്ടി ഇരുന്ന് തേങ്ങിക്കരയുന്നത് പോലെ വിഷമം കൊണ്ട് കരഞ്ഞു. ധീരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ശക്തനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം മരിക്കേ, പ്രവാചകൻ മരിക്കേ, പിന്നീട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. സഹാബത്ത് പറയാണ്, മദീനയിൽ അന്ന് കയറി ചെന്ന സമയത്ത് അദാ ഫമാ റായിതു യൗമൻ കാനാ അഖബഹ വലാ അളമ മിൻ യൗമിൻ മാ തഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ ഞങ്ങളിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ തെളിഞ്ഞ പ്രകാശമായിരുന്നു, സന്തോഷമായിരുന്നു അവിടെ, വെളിച്ചം ആനന്ദമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുട്ടു നിറഞ്ഞ വെളിച്ചം കെട്ടുപോയ മദീന മുഴുവൻ കരഞ്ഞുപോയ ശാന്തമായ ഒരു ദിവസമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോ ഇതൊക്കെ ഖുതുബയിൽ പറഞ്ഞു കൊടുത്തിട്ടും ആളുകൾ മനസ്സിലാവാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്നു. ആരാണ് ഉത്തരവാദികൾ? മരണത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുമ്പ് പോലും പ്രവാചകര് വല്ലാതെ രോഗം മൂർച്ഛിച്ച അവസ്ഥകൾ വരെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹദീസുകളിലൂടെ. നാല് നേരം ജനങ്ങൾക്ക് ഇമാമായി നിന്നു, ഇഷാന് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോധം നഷ്ടപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോഴും ചോദിക്കുന്നത് അവർ നമസ്കരിച്ചോ നബി ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അവിടെ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? നമസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. ഓരോ രംഗങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് നേരെ അവർ കാണുകയാണ്. മരണപ്പെടുന്ന ദിവസം അതാ ഒരു തിങ്കളാഴ്ചയാണെന്നും സുബ്ഹ് നമസ്കാര സമയത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിച്ചു എന്നും പ്രവാചകന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും അവരോട് ഇമാമായി നമസ്കരിക്കാൻ പറയുകയൊക്കെ ചെയ്തു. ഒരു ദുഹാ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ റാലി നടക്കുന്ന സൽക്കാരം നടക്കുന്ന ഒരു ദുഹാ സമയമുണ്ടല്ലോ, ആ സമയത്ത് പ്രവാചകർ മരിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ട് പ്രാവശ്യം അടുത്തേക്ക് വിളിച്ചിട്ട് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില സംസാരങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ശേഷം ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി നീയായിരിക്കും ഫാത്തിമ വരിക എന്ന് പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് വസിയത്ത് കൊടുത്തു. ഭാര്യമാരെല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് വസിയത്ത് കൊടുത്തു. ജനങ്ങളോടെല്ലാം വസിയത്ത് കൊടുത്തു. അസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും, നിസ്കാരം, നിസ്കാരത്തിന്റെ കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തും. ഈ രംഗങ്ങളൊക്കെ ദീർഘമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു വലിയ ചരിത്രം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ ചേർത്ത് വെക്കാനുണ്ട്. സഹോദരങ്ങളെ ചേർത്ത് വെച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് പുളഞ്ഞ ഈ ദിനങ്ങൾ ഇന്നത്തെ സമൂഹം ആഘോഷിക്കുകയാണ്. സത്യമല്ലേ? ആണ്. റസൂല് മരണപ്പെട്ട ദുഹാ സമയത്ത് ഘോഷയാത്രയും മുട്ടും പാട്ടും വഴി തടയലും പ്രയാസം സൃഷ്ടിക്കലുമായ ആളുകൾ ഇന്ന് തെരുവുകളിലാണ്. റസൂലിന്റെ മരണം സഹിക്കാനാവാതെ സ്വഹാബിമാര് ബോധരഹിതരായി. ചിലർ മദീനയിൽ നിൽക്കാൻ കഴിയാതെ പ്രയാസം കാരണം മദീനയിൽ നിന്ന് നാടുവിട്ടു. അത്രക്ക് ശക്തമായ സ്നേഹം പ്രകടിപ്പിച്ചവരാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായ ദിനം ഒരു ആഘോഷമാക്കാൻ മുസ്ലിമിന് സാധിക്കുമോ? അപ്പൊ ആളുകൾ ചോദിക്കുന്നു, ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണെങ്കിൽ നമുക്ക് മരണമങ്ങ് വിട്ടേക്കാം, ജനനമങ്ങ് ആഘോഷിച്ചൂടെ? അതും അവർ ചെയ്തില്ല, സഹാബത്ത് ചെയ്തില്ല. കാരണം എന്താ? അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ മുസീബത്ത് ഇദാ അസാബ അഹദുക്കും മുസീബ ഫല്യദുക്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅളമിൽ വസായിബി, ഏറ്റവും വേദനിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞത് ഞാൻ കാരണമുണ്ടാകുന്ന പ്രയാസമായിരിക്കും, മരണമായിരിക്കും.
അതിനേക്കാൾ വലുത് വേറൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഈ മരണത്തെക്കാൾ വലിയ പ്രയാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദർഭത്തിൽ പല ആളുകളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെ വരെ എത്തിച്ചു എന്ന് വെച്ചാൽ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്തു. 1987 റിസാല എന്ന് പറയുന്ന ഒരു മാസികയിൽ എഴുതി വെച്ചത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് റബീഉൽ അവ്വൽ 12-ന്, അഥവാ മൂന്നാമത്തെ ആഘോഷം. അതേസമയത്ത് വേറെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പ്രവാചകർ മരണപ്പെട്ടു എന്ന് പറയുന്ന റബീഉൽ അവ്വലിൽ എന്തുകൊണ്ട് ഇവർ ആണ്ടാഘോഷിക്കുന്നില്ല? സി എം മടവൂരിന്റെ ആണ്ടാഘോഷിക്കുന്നു, ചീലാനിയുടെ ആണ്ടാഘോഷിക്കുന്നു, മമ്പുറമക്കാവിൽ ആണ്ടാഘോഷിക്കുന്നു, കണ്ണൂർ ജില്ലയിലെ വിവിധ പരിസരങ്ങളിൽ ജാറങ്ങളിൽ ആണ്ടാഘോഷിക്കുന്നു. എന്നാൽ എന്താണ് ഇവർ റബീഉൽ അവ്വലിൽ പ്രവാചകർ മരണപ്പെട്ടപ്പോ നബിന്റെ ആണ്ടാഘോഷിക്കാത്തത്? എന്ത് പോരെ, ആ മഹാനല്ലാഞ്ഞിട്ടാണോ? നേതാവ് അല്ലാഞ്ഞിട്ടാണോ? പഠിക്കണം സുഹൃത്തുക്കൾ. ഇതൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും സ്വയം കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകളെ ന്യായീകരിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുക.